അയ്യോ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരുങ്ങി നിൽക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാലേ ഇന്നൊരു നല്ല ദിവസമല്ലേ നിന്നെ പെണ്ണ് കാണാൻ ആൾ വരുവാ ആരെ പറഞ്ഞു നിന്റെ അടുത്ത് ഈ കള്ളം നിന്റെ അച്ഛൻ പറഞ്ഞല്ലോ നിന്നെ ഇന്ന് പെണ്ണ് കാണാൻ വരുവാന്ന് അച്ഛൻ എന്നെ കെട്ടിച്ചിട്ടേ അടങ്ങും എടി എന്താ നമ്മൾ ഇങ്ങനെ വെറുതെ കല്യാണം കഴിക്കാരൊക്കെ നിന്ന നാട്ടുകാർക്ക് എന്ന് നമ്മൾ എന്നും ഒരു നോട്ടപ്പുള്ളി ആയിരിക്കും അതറിയില്ലേ നീ എന്നെ ഒന്ന് കണ്ടുപിടിക്കേ ഞാൻ ഒരു കല്യാണം അങ്ങ് കഴിച്ചു മൂന്നിന്റെ അന്ന് തന്നെ അധ്യയനം ഞാൻ അങ്ങ് പറഞ്ഞു ഗൾഫിലേക്ക് വിട്ടു ഇപ്പൊ വല്ലപ്പോഴും വിളിച്ച് ശല്യം ചെയ്യുമെന്നല്ലാതെ വേറെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ രണ്ട് പിള്ളേരുമായിട്ട് ഞാൻ അങ്ങ് അന്തസ്സായിട്ട് ജീവിക്കുക അതുപോലെ നമ്മളൊരു കല്യാണമൊക്കെ കഴിച്ച് ഡീസന്റ് ആയിട്ട് അങ്ങ് ജീവിക്കേ കല്യാണം കഴിച്ച ഇതൊക്കെ ഭാരം നമ്മൾ ചുമക്കണ്ടേ അയ്യോ ഈ ഭാരം ഒന്നും നമ്മൾ ചുമക്കണ്ട നമ്മൾ എന്ന് പറയുന്നത് ഈ വലിയ ഭാരത്തിൽ അവരങ്ങ് ചുമന്നോളൂ കല്യാണത്തിന് ചിലപ്പോ എനിക്ക് വരാൻ പറ്റിയെന്ന് വരില്ല ഒരു ചമ്മലിൽ താലി എടുത്ത് കെട്ടുക അങ്ങനെ താലി എടുത്ത് കെട്ടുന്ന വലിയ കർമ്മമൊക്കെ അവരങ്ങ് ചെയ്തോളൂ നമ്മളൊരു ചടങ്ങിന് അങ്ങ് നിന്ന് കൊടുത്താ പോരെ വേണമെങ്കിൽ ഒരു ധൈര്യത്തിന് എന്നെ നീ അങ്ങ് നന്നായിട്ട് മനസ്സ് വിചാരിച്ചു അങ്ങ് കല്യാണത്തിന് അങ്ങ് സമ്മതിച്ചു എനിക്ക് കല്യാണത്തിന് ചിലപ്പോ വരാൻ പറ്റിയെന്ന് എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റില്ല എനിക്ക് ദീപുമായിട്ട് ഒരു രണ്ടു മാസം കൊടൈക്കനാല് ടൂറ് പോകാനുള്ളതാ എല്ലാം ഞങ്ങൾ അങ്ങ് പറഞ്ഞ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും അതുകൊണ്ട് നന്നായിട്ട് കല്യാണത്തിനൊക്കെ അങ്ങ് അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് ഇരുന്നോണം കേട്ടോ ഞാൻ അങ്ങ് പോയിട്ട് വരാവേ പോയിട്ട് വരട്ടെ ചക്കരെ ടാറ്റ നമസ്കാരം നമസ്കാരം അപ്പൊ ചേട്ടാ ചേട്ടനോട് പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറുക്കനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അവന്റെ സ്വഭാവം കഴിഞ്ഞിട്ട് സ്വഭാവത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കുടുംബത്തിലെ അന്തസ്സും ആഭിജാത്യവും അഭിമാനവും ഇതൊക്കെ ഉണ്ടെന്നോർത്ത് ചേട്ടൻ പേടിക്കണ്ട പേടിയില്ല പിന്നെ ജോലി ഉണ്ടെന്നോർത്ത് പേടിക്കണ്ട അതല്ലേ ഒരു പണിക്കും പോകത്തില്ല രക്ഷപ്പെട്ട് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ നിമിഷം തന്നെ കല്യാണം നടത്താം ആ കണ്ടീഷനിലാണ് ഞാൻ ചെറുക്കനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അറിയാമോ കെട്ടിക്കണേ അപ്പൊ ചെറുക്കനെ വിളിക്കാലോ അല്ലേ വേറൊരു പ്രശ്നമുണ്ട് എടാ കൊച്ചേ എടാ ഇതൊന്നും അല്ല നേരത്തെ കാണുമായിരുന്നു ഒരുമാതിരി കാറ്റ് പിടിച്ച തെങ്ങിന്തൈ പോലെയാണല്ലോ ഇരിക്കുന്നത് എന്റെ സെലക്ഷൻ എങ്ങനെ ഉണ്ടോ നല്ല സെലക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്റെ മോളവൻ നന്നായി നോക്കുന്നു മനസ്സിലായി പിന്നെ ചേട്ടാ ഞാൻ കൊണ്ടുവന്നു ഓർത്ത് ചെറുക്കനോടൊന്നും ചോദിക്കാതിരിക്കണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടി വരും ആർക്ക് അതൊന്നും അഞ്ച് പൈസ വേണ്ട എനിക്ക് യാതൊരു ഡിമാൻഡുകളും ഇല്ല പെണ്ണിന് ഇനി തരിയോഷം പിന്നെ മോനെ ഈ അച്ഛന്റെ ഒരു ആഗ്രഹം ഉണ്ട് എന്താ ഈ മിറ്റത്ത് കൂടെ കൊറേ കുഞ്ഞിക്കാലുകൾ ഓടി കളിക്കണോന്ന് അതിനോ മെടുക്കണ കുഞ്ഞുങ്ങളെ കൊണ്ട് ചേട്ടൻ നടക്കാൻ സമയമില്ലാതെ വരും എന്റെ അത്ര ഓക്കെ അതൊക്കെ ഞാൻ എത്തി പറ്റുമെങ്കിൽ ഇന്ന് എന്നെ സെറ്റപ്പ് ആക്കി തരണം കാര്യം എന്നാന്നറിയോ എനിക്ക് വേറെ വേറെ കേസുകെട്ടുള്ള ഉള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് തിരക്കുള്ളവനാ താലിയൊക്കെ ഞാൻ എല്ലാം റെഡി ആയിട്ടാ വന്നിരിക്കും സംഭവമൊക്കെ ഇത്രയായ സ്ഥിതിക്ക് ഈ കല്യാണം നമുക്ക് ഇപ്പൊ തന്നെ നടത്തിയേക്കാം ആയിക്കോട്ടെ ചുമയുണ്ടോ ഇല്ല വന്നെന്ന് അറിയിച്ചതാ ഇല്ല എന്താ ഇത്ര എപ്രാളം ആദ്യമായിട്ടാണ് അതാ അതിൻ്റെ ഒരു പോരായ്മകളൊക്കെ വരുവേ ഞാനും ആദ്യമൊക്കെ എന്തിനാ അടുത്ത് വന്നിരിക്കുന്ന മുല്ലപ്പൂവിന്റെ മണം വരുന്നുണ്ടോ പാണ്ഡുരാജിന്റെ മണമാ വരുന്നത് ആ മുല്ലപ്പൂവിന്റെ വരിയല്ല ഇത് പ്ലാസ്റ്റിക്കിന്റെ അതാണ് അവിടെ കടന്നപ്പോ നിന്റെ അച്ഛനടുത്ത് കൈ കെട്ടിക്കുന്ന ഒരു ഓളത്തിന് ഇരിക്കട്ടെ ഞാനും അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വെച്ചു തമാശക്കാരനല്ലേ ഒന്ന് തൊട്ടോട്ടെ അയ്യോ ഇപ്പോഴോ ഇപ്പൊ തൊട്ടാലേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ ഇഷ്ടമാണെങ്കിൽ തൊട്ടോ കണ്ണടച്ച് നിക്കാൻ ഞാൻ അതാ നല്ലത് എനിക്കൊരു ആത്മാർത്ഥത ഉണ്ടാവുമായിരുന്നു തൊട്ടോട്ടെ കൊട് പെട്ടെന്നുള്ള തൊടലും എല്ലാം കൂടി ആയപ്പോടെ പിടിവിട്ടു എന്റെ
മിനിറ്റിരിക്കണേ. ഞാനതോ അല്ല ചേട്ട ഇരുന്നു ചടങ്ങുണ്ടല്ലോ. അതിരാത്രി എന്നൊക്കെ പറയുന്നത് എനിക്കറിയാം. ഞാൻ ചോദിച്ചു കുറച്ചുകൂടെ നീ ഇരിക്കോ. ആയിക്കോട്ടെ ഇനി. അയ്യോ ഇങ്ങോട്ടല്ല അങ്ങോട്ട്. ആ ഒത്തിരി അകർച്ച ഇപ്പോഴേ പാടില്ല. പാല് കുടിച്ചിട്ടുണ്ടോ? ഇല്ല, അത് ഫസ്റ്റ്. പാലും വെള്ളം ഇഷ്ടംപോലെ അടിച്ചിട്ടുണ്ട്. എങ്കിൽ ചടങ്ങ് തെറ്റിക്കണ്ട. ഇല്ല, അത് വേണ്ട. ആദ്യം പല്ല് കുടിക്കാം. ചേട്ടൻ കുടിച്ചു. മൊത്തം കുടിക്കില്ലേ? പകുതിയേ ഉള്ളു. എനിക്കറിയാം, ഞാൻ സിനിമയിൽ കണ്ടിട്ടുള്ള. പാക്കറ്റ് പാലല്ലേ? വേറെ കിട്ടിയില്ല, അതുകൊണ്ട്. എനിക്കറിയാം, ഇത്രക്കേ കാണുള്ളൂ. എല്ലാം പാക്കറ്റ് ആകരുത്. ഒരിക്കലും ഇല്ല. കുടിച്ചോട്ടി. ഏത് സൈഡിൽ വെച്ചാ കുടിച്ചത്? അങ്ങനെയൊന്നും ഇല്ല, എവിടെ വെച്ചും കുടിക്കാം. എന്തിനാ ഇങ്ങനെ അർപ്പിക്കുന്ന? അല്ല, കുടിക്കാനൊരു തള്ളലായിക്കോട്ടെന്ന് വെച്ചു. തമാശക്കാരനല്ലേ? അതും കുടിച്ചോണ്ടിരുന്ന സമയം കളയണ്ട. എന്താ? ഒന്നുമില്ല. എന്നെ ഇഷ്ടപ്പെട്ടോ? പതക്കെ നോക്കാൻ എവിടെയാ നേരം. എന്നാ പിന്നെ അവനല്ല. എന്താ? ഒന്നുമില്ല. ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നു കേട്ടോ. ഇല്ല, അതല്ലാണ് കോള്. ഹലോ. കഴിഞ്ഞടി പെട്ടെന്നായിരുന്നു, അച്ഛന്റെ നിർബന്ധമായിരുന്നു. വിഷം എടുത്ത് ചാവാൻ വേണ്ടി നിന്ന് സമ്മതിച്ചു. ഞാൻ വന്നേന്ന് പറ. ആളാ? ഓ, മരപ്പട്ടിയുടെ മുഖമാടി. ആ, കുഴപ്പമില്ല. ജീവിതമല്ലേ, തുടക്കം ഇങ്ങനെ അറിയില്ലല്ലോ. ശരി, ഓക്കെ ഓക്കെ ഡി ഓക്കെ. ഇത് മരപ്പട്ടിയുടെയാണ്. ഞാൻ ഇന്നാള് കണ്ട മരപ്പട്ടി വന്നേരും. കൂട്ടുകാരി വിളിച്ചതായിരുന്നു. കൂട്ടുകാരി കല്യാണത്തിനില്ലായിരുന്നു. അവള് വന്നില്ല, അവളങ്ങ് പോയി, ടൂറ് പോയി. അതുകൊണ്ട്. ഓ ശരി. അപ്പൊ ഒരു മിനിറ്റ്, ഇവിടെയാ ഫോണേ. അയ്യേ, അല്ല ഇപ്പഴേ അല്ല, അത് വേറെ ആവശ്യമായിരുന്നു. വിളിക്കാൻ പറ്റില്ലടാ, പെട്ടെന്നുള്ള കേസ് കേട്ടായിരുന്നേ. റെഡിയായപ്പോ അങ്ങോട്ട്. പിന്നെ അമ്മ അല്ലേ? ആ ശരി, കൂട്ടുകാരനാ. പെട്ടെന്ന് ആരെയും അറിയിക്കാൻ പറ്റില്ല. എല്ലാം നമ്മുടെ ഇതാണല്ലോ. ചേട്ട ഇരിക്കാവോ? എന്താ? അല്ല, ഒരു ചേട്ടന് എന്തെങ്കിലും പട്ടി വല്ലതും കടിച്ചിട്ടുണ്ടോ? ഇല്ല, നീ ആദ്യം ഞാൻ പറഞ്ഞില്ല, മുമ്പേ പറഞ്ഞായിരുന്നില്ല. ആദ്യം ഉണ്ടാവുന്നതിന്റെ ഒരു പോരായ്മ. ഒരു കോള് വരുന്നു, ഒറ്റ മിനിറ്റ്. ഹലോ. ഓ, എന്റെ മനുവേട്ടാ, എവിടെ ഇത്? അയ്യോ, ഇപ്പൊ വന്നോ? കഷ്ടമായി പോയല്ലോ. ഇന്ന് രാവിലെ 10 മണിക്ക് മുമ്പ് എന്നെ വിളിച്ചായിരുന്നെങ്കിൽ. സാരിയോ, എനിക്കോ കൊണ്ടുവന്നിട്ടുണ്ടോ? മറ്റേ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പൊ എങ്ങനെ മനുവേട്ട പിന്നെ വിളിക്കാം. വെച്ചേരെ. ഓക്കെ. ആരാ? എന്റെ ഒരു കൂട്ടുകാരിയാ. കൂട്ടുകാരിക്ക് മനു എന്നൊക്കെ പേരുണ്ടാവോ? അല്ല, മനുരാധ. മനുരാധ, പുതിയ സിലബസാ. എന്നാ പിന്നെ? എന്താ ഇതേ ചുമ്മാ പ്രാഗും. കട്ടിലേ, കട്ടിലോ? ഒറ്റ മിനിറ്റ്, ഒറ്റ മിനിറ്റ്. കോളാണോ? കോളാ. നമ്മുടെ കോളിനി എന്നാണോ? ഹലോ. ആ, അയ്യോ, വിൻസെന്റ് എവിടെ നീ? എന്റെ പൊന്നു വിൻസെന്റ്, ഞാൻ കാത്തു കാത്തിരുന്ന് കുഴഞ്ഞു. സിനിമയ്ക്ക് നീ പിന്നെ പകുതി വെച്ച് ഇറങ്ങിപ്പോയ എന്തായിരുന്നു? ഏ, ഇല്ല, ഞാൻ ഇപ്പൊ തരത്തില്ല. ഒരു ഒറ്റ മിനിറ്റ്. ഓക്കെ ഓക്കെ, പിന്നെ വിളിക്കാം കേട്ടോ. തിന്നോ അതങ്ങോട്ട്.
എന്റെ ഒരു കൂട്ടുകാരിയായിരുന്നു. കാരി നമ്മള് കൂട്ടുകാരികൾക്ക് ഇങ്ങനെ വാരിക്ക ഒരു ഉമ്മ കൊടുക്കാറുണ്ടോ? അല്ല, കൂടുതൽ എടുത്താ കൊടുക്കൂല നമ്മൾ. അതുകൊണ്ട് ഞാൻ ഇത്ര നേരം എടുക്കാൻ തുടങ്ങിയിട്ടെ ഒന്നും പോലും കിട്ടിയില്ല. ഇപ്പൊ വിളിച്ചത് ഈ കൂട്ടുകാരി എന്ന് പറഞ്ഞ ഏത് കൂട്ടുകാരി? സാരി വാങ്ങിച്ചോണ്ട് വന്ന് സിനിമയ്ക്ക് പോയെന്നൊക്കെ പറയുന്ന കേട്ടോ? അത് അതറിയണ്ട ചേട്ടൻ, അറിയണ്ട. അല്ല അറിയണം. കാര്യം എന്നാന്ന് വെച്ചാല് നമ്മൾ ജീവിതം തുടങ്ങുകയാണ്. അപ്പൊ തുടങ്ങുമ്പോ നമ്മൾ പരസ്പരം ഒരു ധാരണ ഉണ്ടെങ്കിലേ മുമ്പോട്ടുള്ള വണ്ടി ഉരുളുള്ളൂ. ഓക്കേ. ഇല്ല, ബ്രേക്ക് ഇടയ്ക്ക് വെച്ച് പഞ്ചറായി പോകും. അപ്പൊ അതുകൊണ്ട് ആരാന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ. അതറിയണ്ട. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? എന്റെ പൊന്ന് ചേട്ടാ, അതറിയണ്ട, കാര്യമില്ല. അല്ല, അതറിയണം കാര്യം. ഞാൻ ഇപ്പൊ തൊട്ട് നിന്റെ ഭർത്താവാണ്. മാറിക്കട അങ്ങോട്ട്, നടക്കുമില്ല. ഇതിന്റെ വിവരം അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് പോയാ മതി. എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ അതറിയേണ്ട കാര്യമില്ല ചേട്ടന്? എടാ, ഇപ്പൊ നീ എന്നെയാണ് കല്യാണം കഴിച്ചത്? അല്ല പെമ്പറന്നോരെ, അത് എനിക്കറിയണം. അറിയാതെ കാര്യങ്ങൾ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയല്ല. ഇത് പോട്ടെ, എന്റെ ഇത് പറ. എനിക്കറിയേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് ഓക്കെ. ഉമ്മ ഇപ്പൊ മൂന്ന് കോളായി. ആദ്യം ഓക്കെ, അത് ഏതോ ഒരുത്തിയാന്ന് പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. രണ്ടാമത് രണ്ടുപേർക്ക് കൊടുത്ത്, ഒരുത്തിന് ഉമ്മയും കൊടുത്ത്, ഒരുത്തിന് സിനിമയ്ക്കും പോയി. എന്നത് നീ ഒരു കാര്യം പറയാം, തുടക്കം സംശയമാണെങ്കിൽ മുന്നോട്ട് പോകില്ല. അത്രേ ഉള്ളൂ, തുടക്കം സംശയമാണ് മുന്നോട്ട് പോയിട്ട് യാതൊരു കഥയില്ല. അത് എന്നെ പലരും വിളിച്ചിരിക്കും, നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ലത്. അതെങ്ങനെയാണ് ഞാൻ കെട്ടിക്കഴിഞ്ഞാൽ നിന്നെ പലരും വിളിച്ച അതേതാന്ന് ഞാൻ അറിഞ്ഞിരിക്കോടെ? എന്റെ പൊന്നു ചേട്ട, അറിയണ്ട, അറിയണ്ട. പുരുഷന്റെ കടമയാണ് സ്ത്രീയെ ആര് വിളിച്ചെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത്. അറിയണ്ട, നിന്നെ തന്നെ. എന്നെ കാലമാടാന്ന്? പിന്നെന്താ വിളിക്കണ്ടടാ നീ? എടി, 5 പൈസ പോലും തരാതെ നിന്റെയാ തന്തപ്പടി എന്റെ കാലി പിടിച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എന്തോ ആ 5 പൈസ പോലും മായ്ക്കാതെ നിന്റെ തന്തപ്പടി എന്റെ കാലി പിടിച്ചിട്ടാണ് ഈ മുതുകളവിയെ ഞാൻ എടുത്തെന്റെ തലയിലേക്ക് വെച്ചത്. എടി, നീ ഇത്രക്ക് വൃത്തി കെട്ട കൂതറിയായിരുന്നെങ്കിൽ ഞാൻ എന്റെ ഭാര്യയെ ബന്ധു ഉപേക്ഷിച്ചു നിന്നെ കെട്ടത്തില്ലായിരുന്നെടി. എന്റെ 2 കുട്ടികളെ ഞാൻ മോഡിങ്ങി കൊണ്ടാക്കത്തില്ലായിരുന്നു. കാര്യമാണ്.